മുഖ്യമന്ത്രി ലക്ഷ്യം വെച്ചുള്ള വൃത്തികെട്ട രാഷ്ട്രീയ കളികളാണ് ഇപ്പോൾ പ്രതിപക്ഷ നിരകൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതും പോരാഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഇതിലേക്ക് അനാവശ്യമായി വലിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വാർത്തകളിൽ ഇടം നേടിയ MLA മാത്യു കുഴൽനാടൻ. വീണയുടെ സ്ഥാപനമായ ഹെക്സാലോജിക്കിൻ്റെ വെബ്സൈറ്റിലെ തിരുത്തിയ വിവരങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പുറത്തുവിട്ടിരുന്നു. PwC ഡയറക്ടർ ജേക്ക് ബാലകുമാർ വീണ വിജയൻ്റെ എക്സാലോജിക് എന്ന കമ്പനിയിൽ പ്രവർത്തിച്ചിരുന്നുവെന്നും ഇദ്ദേഹം തൻ്റെ മെൻ്ററാണെന്ന് വീണ വിജയൻ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിരുന്നുവെന്നാണ് മാത്യു കുഴൽനാടൻ നിയമസഭയിൽ പറഞ്ഞത്. പിന്നീട് വിവാദങ്ങളെ തുടർന്ന് വെബ്സൈറ്റിലെ പരാമർശം ഒഴിവാക്കിയെന്നും MLA ആരോപിച്ചിരുന്നു. പറഞ്ഞത് അസംബന്ധമാണെന്ന് തെളിയിക്കാൻ CMനെ വെല്ലുവിളിച്ചു. സ്വപ്നയെ നിയമിച്ചത് PwC വഴിയല്ലെന്ന് CMന് പറയാനാകുമോ? PwC പിണറായി സർക്കാർ വന്ന ശേഷം നിരവധി കരാർ നൽകി തുടങ്ങിയ പല രീതിയിലുള്ള വിമർശനങ്ങളാണ് കുഴൽനാടൻ ഉന്നയിച്ചത്. എന്നാൽ ഇദ്ദേഹത്തെക്കുറിച്ച് അധികം ആർക്കും അറിയാൻ സാധ്യതയില്ലാതെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. കേരളത്തിലെ ഏറ്റവും സമ്പന്നനായ MLA മാത്യു കുഴൽനാടനാണ്. 34,77,00,000 രൂപയുടെ സ്വത്തുണ്ട് പുള്ളിക്കാരന്. അത് വെറുതെ പരമ്പരാഗതമായി കിട്ടിയ കുറേ ഭൂമിയൊന്നുമല്ല. രണ്ടാം സ്ഥാനക്കാരനായ IT ഡിസ്ട്രിബ്യൂട്ടർ വി അബ്ദുറഹിമാൻ്റെ ഇരട്ടി സ്വത്തുണ്ട് ശ്രീ കുഴൽനാടന്. 4 നിയമസ്ഥാപനങ്ങൾ, സുപ്രീം കോടതിയിലും ഹൈക്കോടതികളിലും കേസ് നടത്തുന്ന സ്ഥാപനങ്ങൾ, ദുബായ്, അബുദാബി, ഷാർജ എന്നിവിടങ്ങളിൽ ഓഫീസുള്ള 150 പേരെ ജോലി ചെയ്യുന്ന ഒരു വലിയ സ്ഥാപനത്തിൻ്റെ 24% ഷെയർ. വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം, 2 രാജ്യങ്ങളിൽ 7 നഗരങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന നല്ലൊരു ബിസിനസ് കെട്ടിപ്പടുക്കുന്നതിനൊപ്പം നെഹ്റുവിയൻ സോഷ്യലിസത്തിനും എരുമപ്പാലിനും വേണ്ടി ജീവിതത്തിൽ സമയം കണ്ടെത്താനും നമ്മളെ സേവിക്കാനുമൊക്കെ അദ്ദേഹത്തിന് സമയം കിട്ടുന്നല്ലോ എന്നതോർത്താണ്. അദ്ദേഹത്തിൻ്റെ വാർഷിക വരുമാനം തന്നെ വളരെ പരിതാപകരമാണത്രേ. വെറും 6,000 or 7,000,000 രൂപ മാത്രം, അതായത് 50,000 രൂപ മാസം. നമ്മുടെ നാട്ടിലെ ഒരു പെയിന്റ് പണിക്കാരൻ അല്ലെങ്കിൽ ഒരു LD ക്ലർക്കിനുള്ള വരുമാനത്തിന് കുറവാണ് ഇദ്ദേഹത്തിൻ്റെ വരുമാനം. ഷനി പ്രഭാകരൻ ചോദിച്ചതുപോലെ ഇതെങ്ങനെ സംഭവിക്കുന്നു? സത്യത്തിൽ യഥാർത്ഥ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ആണ് ശ്രീ മാത്യു കുഴൽനാടൻ. തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനായി മാത്രം ബിസിനസ് നടത്തുന്ന, അതോടൊപ്പം ഫാസിസത്തിനെതിരെ നിരന്തരം പോരാട്ടം നടത്തുന്ന മഹാൻ. ലാഭം എന്നത് ശാപമായി കാണുന്ന ഒരു പാപം, അതുകൊണ്ട് നിന്ദിച്ചില്ലെങ്കിലും വന്ദിക്കരുത്. ഇദ്ദേഹം ആവശ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് പിണറായി വിജയൻ രാജിവെച്ചില്ല എന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ നിരാശ. എന്തായാലും കുഴൽനാടോ താങ്കൾ അത്രയ്ക്ക് ചില്ലറക്കാരനല്ല എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി.